നാട്യ കലാകാരനും കലാഭവൻമണിയുടെ സഹോദരനുമായ ഡോക്ടർ ആർ എൽ വി രാമകൃഷ്ണന് അവസരം നിഷേധിക്കുകയും ജാതീയപരമായി അധിക്ഷേപിക്കുകയും ചെയ്ത കേരള സംഗീത നാടക അക്കാദമിയുടെ നടപടിക്കെതിരെ ചേരമ സാമ്പവ ഡെവലപ്മെന്റ് സൊസൈറ്റി സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തൃശൂർ അക്കാദമി ആസ്ഥാനത്തേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. മുഖ്യമന്ത്രി അധ്യക്ഷനായ നവോത്ഥാന സമിതിയുടെ ആ കമ്മിറ്റിയിലെ അംഗങ്ങളാണ് സി എസ് ടി എസ് നേതാക്കന്മാരെന്നും ഇവിടുത്തെ ഭരണാധികാരികൾ ശ്രീ രാധാകൃഷ്ണൻ അറിയുന്ന നന്നായി. അങ്ങനെയുള്ള ഞങ്ങൾ ഇവിടെ വന്ന് നിൽക്കാനുണ്ടായ കാരണം, ഒന്ന്, അവസര സമത്വം; രണ്ട്, ലിംഗവിവേചനം; മൂന്ന്, ജാതി വിവേചനം. ഞങ്ങളിത് പറയുന്നത് ഏതെങ്കിലും ഒരു ജാതിയെ ആക്ഷേപിക്കുവാൻ വേണ്ടിയല്ല. ഇവിടെ മൂന്ന് രോഗം എന്ന് പറഞ്ഞ രാധാകൃഷ്ണൻ നായരെ ഇതിന്റെ ചരിത്രം ഞങ്ങൾ ഇവിടെ നിന്നോട് വിളമെന്നില്ല, ഇതിന്റെ പാരമ്പര്യം വേണമെങ്കിൽ ഞങ്ങൾ ഇവിടെ നിന്നോട് പറയാം. അതുകൊണ്ട് നിന്റെ ജാതി മേൽക്കോയ്മയൊന്നും ഇങ്ങോട്ട് ഇറക്കിക്കൊണ്ട് കളിക്കണ്ട എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. അതുകൊണ്ട് രാധാകൃഷ്ണൻ നായർ ഇപ്പോൾ ഇന്നലെ പറയുന്നത് ആർ വി രാമകൃഷ്ണൻ എന്നെ വന്ന് കണ്ടില്ല എന്നാണ് പറയുന്നത്, ശരിയാണ്. എങ്ങനെ കാണാൻ പറ്റും? ആർ വി രാമകൃഷ്ണനെ കാണാതിരിക്കുവാൻ വേണ്ടി അദ്ദേഹം ബോധപൂർവമായ ശ്രമം നടത്തി. പ്രിയപ്പെട്ട കെ പി എസ് ലളിത അവര് പറഞ്ഞു, സെക്രട്ടറി യാതൊരു വിധത്തിലും സംബന്ധിക്കത്തില്ല. അത് മാത്രമല്ല, സെക്രട്ടറി അങ്ങനെ സംബന്ധിച്ചാൽ തന്നെ ഇവിടെ ഇതിന്റെ പേര് പോകും. കാരണം ഞാൻ മുമ്പേ പറഞ്ഞ മൂന്ന് കാരണങ്ങളിൽ ഒന്ന്, ജാതി എന്ന് പറഞ്ഞ വിവേചനം. ആ ജാതി വിവേചനത്തിന്റെ ഭാഗമായി ഈ രാധാകൃഷ്ണൻ നായർക്കെതിരെയാണ് ഞങ്ങളുടെ ധർണ. ഈ രാധാകൃഷ്ണൻ നായർക്ക് ഒത്താശ പാടുന്ന കുറെ സിംഗടികൾ ഇതിന്റെ അകത്തുണ്ട്. സർക്കാരിന് ശമ്പളം മേടിച്ച് ഞങ്ങളുടെയൊക്കെ നികുതിപ്പണം കൊണ്ട് ശമ്പളം കൈപ്പറ്റുന്ന കുറെ ഉദ്യോഗസ്ഥന്മാർ രാധാകൃഷ്ണന്റെ സിംഗടികളായി, കുറെ സവർണ മാടമ്പികളുടെ പിന്തുണയോടുകൂടി അധികാരത്തിലിരിക്കുന്ന കുറെ ആളുകൾ ഈ അക്കാദമിയിൽ ഉണ്ടെന്ന് ഞങ്ങൾക്കറിയാം. എന്ന് പറഞ്ഞാൽ അതിന് എ ബി സി ഡി പോലും അറിയാത്ത കുറെ മാന്യന്മാർ ഈ അക്കാദമി അടക്കി വാഴുകയാണ്. ഓരോ ഗവൺമെന്റ് വരുമ്പോഴും അതിന്റെ ഭാഗം കൈപ്പറ്റിക്കൊണ്ട് കുറെ ആളുകൾ ഇവിടെ അടക്കി വാഴുകയാണ്. അവരുടെ പ്രതിനിധിയാണ് ഈ രാധാകൃഷ്ണൻ എന്ന് പറഞ്ഞ ഈ നായർ. ഇവൻ ഏതാണ്ട് വലിയ ജാതിയാണെന്ന് അവന് തോന്നല്, അവന്റെ ചരിത്രം വേണം ഞങ്ങൾ ഇവിടെ നിന്നോട്ട് പറയാം. ആ പറഞ്ഞാൽ ഞങ്ങൾക്ക് തന്നെ നാണക്കേടാകും, അതുകൊണ്ട് ഞങ്ങൾ പറയുന്നില്ല. അതുകൊണ്ട് ഇവിടെ രാമകൃഷ്ണനെ ആക്ഷേപിച്ച പ്രിയപ്പെട്ട രാധാകൃഷ്ണൻ എന്ന് പറഞ്ഞ സെക്രട്ടറി ഈ അക്കാദമിയുടെ സെക്രട്ടറി ആയിരിക്കാനുള്ള യോഗ്യത ഇല്ലാത്തത് കൊണ്ട് അദ്ദേഹം രാജിവെച്ചൊഴിയണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. ഇത് സംബന്ധിച്ച് പോലീസിന് ഞങ്ങൾ പരാതി കൊടുക്കുന്നുണ്ട്. കാരണം ഇവിടെ ഒരു പട്ടികജാതി പീഡനം നടന്നിട്ടുണ്ട്. അട്രോസിറ്റീസ് ആക്ട് അനുസരിച്ച് കേസെടുക്കണം. പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട രാമകൃഷ്ണനെ ഈ ഓഫീസിൽ ഏതാണ്ട് മൂന്ന് നാല് മണിക്കൂർ ഇരുത്തി അദ്ദേഹം ഇന്നലെ പറഞ്ഞത്, മാധ്യമങ്ങൾ ചോദിച്ചു എന്തുകൊണ്ടാണ് രാമകൃഷ്ണൻ നിങ്ങൾ കാണുകയും ചെയ്യണ്ടേ, അദ്ദേഹം പറഞ്ഞു, ഞാൻ കണ്ടില്ല. ഈ സെക്രട്ടറി ഈ ഓഫീസിൽ നിന്നും ഇറങ്ങി വെളിയിലേക്ക് വരുന്ന സമയത്ത് സാംസ്കാരിക കേരളത്തിന് നിരവധി സംഭാവനകൾ നൽകിയ കലാകാരന്മാരെ അധിക്ഷേപിക്കുന്ന നടപടികൾ കേരളത്തിൽ തുടരുന്നത് സാംസ്കാരിക അധപതനമാണെന്നും അക്കാദമി കലാസമൂഹത്തോട് മാപ്പ് പറഞ്ഞ് ആർ എൽ വി രാമകൃഷ്ണന് അവസരം നൽകണമെന്നും സംസ്ഥാന പ്രസിഡന്റ് കെ കെ സുരേഷ് ആവശ്യപ്പെട്ടു. സെക്രട്ടറിയെ കാണാൻ അനുവദിക്കാതെ അദ്ദേഹത്തിന്റെ മുറിയിൽ എനിക്കൊരു അരമണിക്കൂറോളം അദ്ദേഹത്തിന്റെ ചോദ്യശരങ്ങൾ ഏൽക്കേണ്ടി വന്നു. ഈ പരീക്ഷാ സർട്ടിഫിക്കറ്റ് ഒന്നും അദ്ദേഹത്തിന് മീച്ച പിടിച്ചില്ല. അദ്ദേഹം ഒരു നർത്തകനാണെന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ നിലപാടുകളിൽ നിന്ന് എനിക്ക് വളരെ വ്യക്തമായി എനിക്കിവിടെ അവസരം തരില്ല എന്നുള്ളത്. ഇന്നിവിടെ ഈ സമയത്ത് ഞാൻ പ്രിയപ്പെട്ട കെ പി എസ് എല്ലിന് ചേച്ചി എന്റെ ചേട്ടന്റെ കൂടെ അഭിനയിച്ചിട്ടുണ്ട്. ഞാൻ അഭിനയിച്ച തീറ്ററപ്പായി എന്ന ചിത്രത്തിൽ എന്റെ അമ്മയായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. അതിന്റെ ഒരു ബന്ധത്തിൽ ഞാൻ ചേച്ചിയെ വിളിച്ചു പറഞ്ഞു എനിക്കൊരു അവസരം തരണം എന്ന് പറഞ്ഞു. പതിനെന്താ രാമകൃഷ്ണ വന്നോളൂ, ഇവിടെ വന്ന് ഒരു അപേക്ഷ കൊടുത്തോളൂ എന്ന് പറഞ്ഞു. അത് പ്രകാരം ഞാൻ കോളേജിലേക്ക്, ഞാനൊരു ഗസ്റ്റ് അധ്യാപകനാണ്, എനിക്ക് കോളേജിൽ ഒരു ദിവസം പോയി കഴിഞ്ഞാൽ ആ ദിവസത്തെ കൂലിപ്പണിക്ക് കിട്ടുന്ന പോലെ കൂലി കട്ടാവും. അതില്ലാണ്ടാക്കി ഞാൻ ഇവിടെ വന്നു. പത്തരയായപ്പോ ഇവിടെ വന്നു. ഒരു അരമണിക്കൂറോളം ആ മനോജ് കുമാർ സാറിന്റെ ചോദ്യശരങ്ങൾ ഏറ്റവും ഇരിക്കുകയായിരുന്നു. ഇത് കഴിഞ്ഞ് ഞാൻ കെ പി എസ് എൽ ഇത് ചേച്ചി വിളിച്ചു. ചേച്ചി ഇവിടെ ഏതൊരു ഡബ്ബിംഗ് തിയേറ്ററിലായിരുന്നു. അപ്പോ ചേച്ചിയോട് പറഞ്ഞ വാക്ക്, രാമകൃഷ്ണ നീ ഞാൻ പറഞ്ഞിട്ടാ വന്നെന്ന് പറഞ്ഞില്ലേ എന്ന് പലവട്ടം ചോദിച്ചു. ഞാൻ പറഞ്ഞു, ചേച്ചി ഞാനതെല്ലാം പറഞ്ഞു, പക്ഷെ ഇവിടെ അതൊന്നും നിൽക്കുന്നില്ല. ഇത് കഴിഞ്ഞ് ചേച്ചി ഇവിടെ വന്നു. ആ സമയം വരെ ഞാൻ ഭക്ഷണം കഴിക്കാതെ എന്റെ സുഹൃത്തിനൊപ്പം ഞാൻ അവിടെ മരച്ചോട്ടിലിരിക്കുകയായിരുന്നു.
രാധാകൃഷ്ണൻ നായർ ഉച്ചയായപ്പോ ചോറിനാൻ വേണ്ടി അതിക്കൂടെ നടന്നുപോയി. ഞാൻ എഴുന്നേറ്റ് നിന്ന് കൈകൂപ്പി. അതൊന്നും കാണാൻ ആ നായരിന് സമ്മതിച്ചില്ല, തലക്ക് കുമിഞ്ഞു പോയി. എന്നെ കയറാനായിട്ട് കോവിഡ് പശ്ചാത്തലം പറഞ്ഞ ആള് മാസ്ക് പോലും വയ്ക്കാണ്ടാണ് ഇതുകൂടെ ഇറങ്ങി നടന്നത്. അദ്ദേഹം ഇണ്ടാണ്ട് പോയി. അത് കഴിഞ്ഞ് ഒരു 2 മണിക്കൂറോളം കഴിഞ്ഞപ്പോ ചേച്ചി വന്നു. ചേച്ചി വന്ന് വണ്ടി ഇറങ്ങിയപ്പോ തന്നെ എന്നോട് പറഞ്ഞു, നീ പറഞ്ഞില്ലേ എന്റെ പേര് പറഞ്ഞില്ലേ? ഊ ചേച്ചി, ഞാൻ പറഞ്ഞു. അതിനുശേഷം ഒരു 1.5-2 മണിക്കൂർ ഇവർ രണ്ടുപേരും സംസാരിക്കാൻ കയറി. ചേച്ചി ഇറങ്ങി വന്നു. വന്നിട്ട് പറഞ്ഞത് ഇങ്ങനെയാണ്, എനിക്ക് അവസരം നിഷേധിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല, കഴിഞ്ഞ 4 വർഷമായിട്ട് അവസരം നിഷേധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ആ സമയത്തൊന്നും പ്രതിഷേധിച്ചിട്ടില്ല, പക്ഷെ ഈ പറഞ്ഞ വാക്കുകൾ എന്നെ വേദനിപ്പിച്ചു. രാമകൃഷ്ണൻ ചിലക്ക് കിട്ടാൻ അവസരം തരില്ല, പകരം ഒരു ടോക്ക് തരാം നൃത്തത്തെക്കുറിച്ച്. അപ്പൊ എനിക്ക് തോന്നി അത് എന്റെ കാല് കൂട്ടി കെട്ടുക എന്ന് തോന്നി. എന്റെ വായ കണ്ണടച്ചിട്ട് അതിനുവേണ്ടിയുള്ള നടപടിയായിട്ട് എനിക്ക് തോന്നി. അതിനുശേഷം പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയാണ്, കഴിഞ്ഞ 4 വർഷമായി നല്ല രീതിയിലാണ് ഇവിടെ നടന്നു പോകുന്നത്. അപ്പൊ അതുകൊണ്ട് എനിക്ക് അവസരം തന്നു കഴിഞ്ഞാല് സംഗീത നാടക അക്കാദമിക്ക് വിമർശനം ഉണ്ടാകും. തന്നെയല്ല, മോഹിനിയാട്ടം പുരുഷന്മാർക്ക് അവതരിപ്പിക്കാൻ പറ്റില്ല എന്നാണ് അവിടെ ഇരുന്ന മനോജ് സാറിന്റെ അഭിപ്രായം. അപ്പൊ അതൊന്ന് ലിംഗവിവേചനം, മറ്റൊന്ന് ഞാൻ ഈ അക്കാദമിയുടെ വേദിയിൽ നൃത്തം ചെയ്താൽ ഇവർക്ക് വിമർശനം ഉണ്ടാകുമ്പോൾ അത് ഏതർത്ഥത്തിലാണ്? അതായത് ഞാൻ ചലങ്ക കെട്ടി ഇറങ്ങിക്കഴിഞ്ഞാൽ അവിടെ ചാണകം തെളിക്കുമെന്നുള്ള അർത്ഥം. അപ്പൊ തീർച്ചയായിട്ടും അത് വർണ്ണവിവേചനമാണ്, ജാതി വിവേചനമാണ്. അങ്ങനെ ഒരു ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ എങ്ങനെയാണ് സെക്രട്ടറിയുടെ വാക്കുകൾ, അതായത് സെക്രട്ടറി പറയുന്നത് എന്നെ കണ്ടില്ല എന്നാണ് പറയുന്നത്, എങ്ങനെയാണ് കാണാതിരുന്നത്? എങ്ങനെയാണ് സെക്രട്ടറി വാക്കുകൾ ഇതൊക്കെയാണെന്ന് എനിക്ക് മനസ്സിലായത്? കെ പി എസ് എന്റെ ചേച്ചി എന്നോട് നേരിട്ട് വന്ന് പറഞ്ഞു. ഡോക്ടർ ആർ എൻ വി രാമകൃഷ്ണൻ യോഗ്യതാ സർട്ടിഫിക്കറ്റുകളോടുകൂടി സമരത്തിനെത്തുകയും അക്കാദമിക്ക് മുന്നിൽ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുകയും ചെയ്തു. സി എസ് പി എസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി വി കെ തങ്കപ്പൻ, വൈസ് പ്രസിഡന്റുമാരായ ഷാജി ഡേവിസ്, പ്രവീൺ വി ജെയിംസ്, കെ കെ കുട്ടപ്പൻ, ടി എ കിഷോർ, ആഷ്മി ബാബു എന്നിവർ പ്രസംഗിച്ചു.